കോൺഗ്രസ്സിന് ദേശീയ തലം മുതൽ പ്രാദേശിക തലം വരെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് പുത്തിരി സംഭവമൊന്നുമല്ല ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും അടക്കം ബി ജെ പിയിലേക്ക് പോകുന്നത് നിത്യസംഭവമാണ് അത് പുതുമയുള്ള വാർത്തയൊന്നുമല്ല ഞങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ ഞങ്ങൾക്ക് ബി ജെ പിയിൽ പോകാനുള്ള അവകാശമുണ്ട് എന്നാണ് അവരുടെ അപ്രഖ്യാപിത പ്രഖ്യാപനം പോലും വളരെ ക്രിയാത്മകമായി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന അവസ്ഥ ഇപ്പോൾ വീണ്ടും വീണ്ടും കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വി വി ഐ പി മണ്ഡലമായ വയനാട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വയനാട്ടിലെ കോൺഗ്രസിൻ്റെ സമീപനങ്ങൾക്കെതിരെ ശക്തമായി ലീഗും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മറ്റൊരു തിരിച്ചടി കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വയനാട് ഡി സി സി ജനറൽ സെക്രട്ടറി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത അതായത് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന പി എം സുധാകരനാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നത് നരേന്ദ്ര സ്ഥിരം കോൺഗ്രസ്കാര് പറയുന്ന ഒരു ഡയലോഗാണ് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ നേതാവാക്കള അടക്കം ദേശീയ നേതാക്കൾ ഇപ്പൊ പത്മജ പറഞ്ഞത് അത് തന്നെയാണ് ആന്റണിയുടെ മകൻ പറഞ്ഞത് അത് തന്നെയാണ് ഓരോ നേതാക്കന്മാരും പറയുന്ന സെയിം പല്ലവി പഠിച്ചുവച്ച ചില പാഠങ്ങൾ പോലെയാണ് അവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായാണ് ഞാൻ ബി ജെ പിയിൽ ചേരുന്നതെന്ന് സുധാകരൻ മാധ്യമ പ്രവർത്തകരോട് പ്രസ് ക്ലബിൽ പറഞ്ഞു പത്മജയും ഇതേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത് അനിൽ ആന്റണിയും ഇതേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത് മുൻപ് പോയിട്ടുള്ളവരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് ദേശീയ മുസ്ലിം അടക്കം പോയപ്പോഴും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ആകർഷണായാണ് താൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ എഴുപത് വർഷത്തോളം എഴുപത് വർഷത്തിലധികം ഇന്ത്യ പരിച്ച കോൺഗ്രസിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ആകർഷനായി അതിന് മുഴുവൻ അനുഭവിച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഉത്തരവും കഴുക്കോലുമെല്ലാം ഊരിയ ശേഷമാണ് ഇവർ പാർട്ടി വിട്ടിപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ബി ജെ പിയിലേക്ക് പോകുന്നതിനെ നമ്മളും പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആർക്കും ഇതിലേക്കും പോകാനുള്ള അവകാശമുണ്ട് പക്ഷെ പോകുന്ന സ്ഥലത്തിൻ്റെ വ്യാപ്തി കൂടി അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ വൃത്തി കൂടി മനസ്സിലാക്കി വേണം ഒരു സ്വച്ഛ് ഭാരതിലേക്ക് ആയിരിക്കണം പോകണം എന്നുള്ള അഭിപ്രായമാണ് ജനാധിപത്യവാദികൾക്കും സ്നേഹികൾക്കും ഉള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ ഇദ്ദേഹം മുന്നിട്ടിറങ്ങുമെന്നും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അവിടെയാണ് ഞെട്ടലുണ്ടാക്കുന്നത് സുരേന്ദ്രൻ അല്ലയിൽ തന്നെ അറിയാതെ എങ്ങാനും ജയിച്ചു പോകുമോ എന്നുള്ള ആശങ്ക ബി ജെ പി കാര്ക്ക് പോലുമുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർ അരയും തലയും മുറുക്കി അതിനെതിരെ ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന നേതാവിന് എതിരെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പുകൾ ചെയ്ത് നീതു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സുരേന്ദ്രനെ വീണ്ടും സ്ഥാനങ്ങൾ മാറ്റി വീണ്ടും ലൊക്കേഷൻ മാറ്റി വയനാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറിയായ എനിക്ക് പോലും അപ്രാപ്യനായ ജനപ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി അപ്പോൾ സാധാരണക്കാരുടെ സ്ഥിതി എന്താകും അഞ്ചു വർഷക്കാലം ജനത്തെ വഞ്ചിച്ച രാഹുലിന് ഇനിയും അവസരം കൊടുത്താൽ വയനാട് നശിച്ചു പോകുമെന്നാണ് സുധാകരന്റെ പ്രധാനമായ ഒരു ആരോപണവും അല്ലെങ്കിൽ ആക്ഷേപവും ഒരു പരിധിവരെ ശരിയാണ് സാധാരണക്കാരനായ ഒരു പ്രജയ്ക്ക് സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രജയ്ക്ക് ഒരു ജനപ്രതിനിധിയുടെ അടുത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഒരു ഇന്ത്യയിൽ സാധാരണ രീതിയിൽ വലിയ പ്രതിസന്ധി ഒന്നുമില്ല കേരളത്തിൽ പ്രത്യേകിച്ച് ഏത് ജനപ്രതിനിധിയെ കാണാൻ ആര് തീരുമാനിച്ചാൽ അവർക്ക് കടന്ന് ചെല്ലുന്നതിന് ഒരു തടസ്സങ്ങളുമില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു ജനപ്രതിനിധിയുടെ അടുത്തേക്ക് ഒരു സാധാരണ പൗരന് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഓട്ടർക്ക് കടന്നു ചെല്ലണമെങ്കിൽ വളരെയേറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ എന്നാണ് ആ പ്രദേശത്ത് കണ്ടുകിട്ടുക എപ്പോഴൊക്കെയാണ് അദ്ദേഹം വരിക ആറുമാസത്തിൽ ഒരിക്കൽ മാത്രം നാട്ടിലെത്തുന്ന അല്ലെങ്കിൽ പ്രദേശത്ത് വന്നുപോകുന്ന ഒരു വ്യക്തിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തുക എന്നുള്ളത് അപ്രാപ്യമാണ് എന്ന് തന്നെയാണ് ഈ ഡി സി സി ജനറൽ സെക്രട്ടറിയും പറഞ്ഞു വരുന്നത് ക്ഷമിക്കണം മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും പറഞ്ഞു വെക്കുന്നത് അമേഠിയിൽ മത്സരിക്കില്ലെന്ന് വയനാട്ടുകാർക്ക് ഉറപ്പു നൽകാൻ രാഹുൽ തയ്യാറാകണമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് പി എം സുധാകരന്റെ ശക്തമായ ചില നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് റിട്ടയേർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശശികുമാർ സിവിൽ എഞ്ചിനീയർ പ്രജീഷ് എന്നിവരും ഇതോടൊപ്പം ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് പുതിയ സംഭവമല്ല എന്ന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് വീണ്ടും വീണ്ടും ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഇത്തരത്തിൽ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വയനാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്